Dubai Gold and Diamonds, Pride of Generations, Perindalmanna Road, Pattambi. കൃഷി വകുപ്പിൽ നിന്നും ലഭിച്ച നെൽവിത്ത് ഗുണമേന്മയില്ലെന്ന് പരാതി. കപൂർ പാടശേഖര സമിതി പ്രവർത്തകർ വകുപ്പ് അധികൃതർക്ക് പരാതി നൽകി. അമിത വില കൊടുത്ത് നെൽവിത്ത് പുറത്തുനിന്നും വാങ്ങി കൃഷിയിറക്കേണ്ട സ്ഥിതിയാണുള്ളതെന്നും അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും കർഷകർ പരാതിപ്പെട്ടു. കപ്പൂർ ഗ്രാമപഞ്ചായത്തിന് കീഴിലെ കൃഷിഭവനിൽ നിന്നു ലഭിച്ച ഉമ നെൽവിത്ത് ഗുണമേന്മയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കർഷകർ രംഗത്ത് വന്നിരിക്കുന്നത്. ലഭിച്ച ഉമ നെൽവിത്തിന്റെ പുറത്തായി കറുത്ത പാടുകളുണ്ട്. ഇതേ നെൽവിത്ത് കഴിഞ്ഞ തവണ കൃഷിയിറക്കി വിളവെടുക്കുന്നതിന് തൊട്ടുമുമ്പേ നശിച്ചിരുന്നതായും ഇത്തരത്തിൽ വിളവെടുത്ത നെല്ല് വിറ്റപ്പോൾ 5% വരെ വില കുറച്ചു ലഭിച്ചതായും കർഷകർ പറഞ്ഞു. രണ്ടാം വിളക്ക് കിട്ടിയ വിത്ത് ഈ അസുഖം ബാധിച്ച നെല്ലിൻ്റെ വിത്തായിരുന്നു. ആ അവിടെ കൃഷി ഓഫീസർ വന്നിട്ട് ആദ്യം വന്ന് പരിശോധിച്ച് കൊയ്യുന്നതിൻ്റെ മുന്നേ അദ്ദേഹം പറഞ്ഞു ഈ നെല്ല് 2 ദിവസത്തിനുള്ളിൽ കൊയ്തെടുക്കണം, അല്ലാത്ത പക്ഷം നിങ്ങളിത് തീ കൊടുത്ത് കൊണ്ടുവരും. അത്രയും കാരണം അസുഖം അത്രയും മാരകമായിരുന്നു. അതേ നെല്ല് കൊയ്ത് വീണ്ടും അത് വിത്താക്കി ചെയ്ത് ജനങ്ങൾക്ക് വിതരണം ചെയ്യാറുണ്ട്. വലിയ അനീതിയാണല്ലോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ആ വിത്താണ് കൊടുക്കുന്നുള്ളത്. ഇപ്പോൾ അടുത്ത ഈ രണ്ടാം വിളയ്ക്ക് വേണ്ടിയിട്ട് അത് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ സ്ഥിതി നമുക്കാർക്കും പറയാൻ നിർത്തില്ല എന്താണ് വരുന്നത്. ഞങ്ങൾ ആറ് മാസം അധ്വാനമാണ്. അത് ഇനിയിപ്പോൾ എന്ത് എങ്ങനെ എങ്ങോട്ട് വരും എന്തായും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഈ സൂക്കട് വന്നിട്ട് ഞാൻ ഒന്ന് രണ്ട് ആൾക്കാരോട് ചോദിച്ചു, എന്താ നെല്ലൊക്കെ കൊയ്ത് കഴിഞ്ഞോ ചോദിച്ചു. നെല്ലെല്ലാം വീണ് കെടുക്കുകയാണ്. ഈ അടി ചീഞ്ഞിട്ട് അടിഭാഗം ചീഞ്ഞിട്ട് വീണ് കെടുക്കുകയായിരുന്നു. അപ്പോൾ എന്നിട്ട് അവരിങ്ങനെ മരുന്നടിക്കുക, ഡെയിലി മരുന്നടിക്കലായിരുന്നു. കപ്പൂർ പാടശേഖരത്തോട് ചേർന്ന് കിടക്കുന്ന പുതുക്കോട് പാടശേഖരത്തിൽ സമാനമായി 30 ഏക്കർ നെൽകൃഷിക്ക് രോഗം സംഭവിച്ചതായും കർഷകർ പറഞ്ഞു. കപ്പൂർ പഞ്ചായത്തിലെ കൃഷിഭവനിലെ പാടശേഖര സമിതി എന്തു പറഞ്ഞാലും അംഗീകരിക്കില്ല. അങ്ങ് പരാതി കൊടുത്തു, എന്നിട്ട് അതിന് മറുപടി പോലും ഇതുവരെ തന്നിട്ടില്ല. പരാതി ഇപ്പോൾ തിങ്കളാഴ്ച ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും ഞങ്ങൾ ഇതാ മരുന്ന് ഒഴിക്കും, മരുന്നടിക്കുന്നതാണ്. ഞങ്ങൾ എത്ര മരുന്ന് അടിക്കേണ്ടി വരും? കൃഷി ചെയ്യാൻ വിത്ത് ലഭിക്കാതെ വന്നതോടെ കിലോക്ക് 40 നിരക്കിൽ അമിത വില നൽകി പുറത്തുനിന്നും നെൽവിത്ത് മേടിക്കാനാണ് കർഷകരുടെ നീക്കം. പരാതികൾ നിലനിൽക്കുമ്പോൾ തന്നെ ഇതേ ഇനത്തിലുള്ള ഉമ നെൽവിത്ത് വീണ്ടും കൃഷിവകുപ്പിൽ നിന്നും നൽകിയത് അനീതിയെന്നും കർഷകർ പരാതിപ്പെട്ടു.